Hi friends, ellavarkkum pudhiya video like swagatham. Appo ingane oru video edukkan kaaranam thanchale palarudeyum request aanu. Adhaayathu ellavarum aavashyappetta oru video aanu. Ellavarum chodichira chodyana. Ini namakku oru kodathinte vidhi varanundalle. Plus 1 exam September 6 il nadakkunna government okke theermanichu kaynu, urappichu kaynu, circular okke vannu, ellam kaynu. Endha ellam pettanaayirunnu parayunnari, ellam ingode kaynittund. Appo ippolum pala vidyarthikalum nammude kodathi vidhi ingane kaathirikkunnundu. Pala plus 1 students um ippolum kodathi vidhi kaathirikkunnundu. Namukkariyam August 25 aan theediyana nammude high court inte next hearing ennu parayunnathu. അതിന് വിധി വരുമോ അല്ലെങ്കിൽ അടുത്ത കേസ് എക്സ്റ്റെൻഡ് ചെയ്യുമെന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. അപ്പം വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും, നിങ്ങൾ എല്ലാവരും മുഴുവനായിട്ടും വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങൾ ഇനി കോടതി വിധിയിൽ ഒരു പ്രതീക്ഷയും വെക്കണ്ട. മനസ്സിലായോ? കോടതി വിധി എന്തായാലും നമുക്ക് അനുകൂലമെല്ലാം തന്നെ കൊണ്ട് വിചാരിക്കാം. കോടതി വിധി എന്തായാലും പ്ലസ് വൺ പരീക്ഷ നടത്തണം എന്ന് ആണെന്ന് വിചാരിക്കാം. അങ്ങനെ വിധി വന്നു കഴിഞ്ഞെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക? വേഗം ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാം ഫുൾ എന്ത് ചെയ്യുക? ഫുൾ ഇപ്പോൾ തന്നെ അങ്ങോട്ട് തുടങ്ങുക, ഫുൾ പഠിക്കാൻ തുടങ്ങുക. നിങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിലും ഇപ്പോൾ അങ്ങോട്ട് തുടങ്ങുക. സമയമൊക്കെ ഉണ്ട് കേട്ടോ. 16 ദിവസം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ സമയമൊന്നുമല്ല, നിങ്ങൾക്ക് പറ്റിയ സമയം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് പഠിച്ചാലുള്ള മറ്റൊരു ഗുണം എന്താ വെച്ചാൽ, പഠിച്ചപ്പോൾ തന്നെ അങ്ങനെ ഓർമ്മയിൽ നിന്നോളും, അതിങ്ങനെ പോകാൻ ചാൻസ് ഇല്ല, കാരണം ഇനി പോകാൻ ടൈമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഫുൾ ഇപ്പോൾ തന്നെ അവിടെ പഠിച്ചു തുടങ്ങുക. എവിടെ വെച്ച് അവസാനിച്ചോ അല്ലെങ്കിൽ എവിടെന്നാണ് നിങ്ങൾ തുടങ്ങേണ്ടത്, അവിടെ മുതൽ എന്ത് ചെയ്യുക? വീണ്ടും അങ്ങോട്ട് തുടങ്ങുക. ഓക്കെ, ഫുൾ റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇനി എന്ത് ചെയ്യേണ്ട? കോടതി വിധിയിൽ ഒരു പ്രതീക്ഷയും വെക്കേണ്ട. കോടതി വിധി നമുക്ക് അനുകൂലമാവുകയാണെങ്കിൽ അനുകൂലമാവട്ടെ. ഓക്കെ, കോടതി വിധി പറയുകയാണ് അങ്ങനെ വേണ്ട, പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് അല്ലെങ്കിൽ ഇത്രയും ഒരു എന്താ പറയുക, ഇത്രയും പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പ്ലസ് വൺ പരീക്ഷ നടത്തരുത് എന്നുള്ളൊരു വിധി വരികയാണെങ്കിൽ നമുക്ക് രണ്ട് കൈ നീട്ടി സ്വീകരിക്കാം. ഓക്കെ, രണ്ട് കൈ നീട്ടി സ്വീകരിക്കാം, സന്തോഷത്തോടെ എടുത്തിട്ട് പോക്കറ്റിലിടാം, എന്നിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യാം? അടിച്ചു പൊളിക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ആ ഒരു വിധിയിൽ ഇനി പ്രതീക്ഷ വെക്കേ വേണ്ട. കോടതി വിധി വരുമ്പോൾ വരട്ടെ, ഇനി ആ സമയത്ത് കോടതി വിധി വരുമോ എന്ന് തന്നെ ഉറപ്പില്ല. കാരണം നിങ്ങൾക്കറിയാലോ, 10-13 മാറ്റി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലേ, കേസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അടുത്ത ഹിയറിംഗ് എന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി 25 കോടതി വിധി വരുമോ, അന്തിമമായിട്ടുള്ളൊരു വിധി വരുമോ, അല്ലെങ്കിൽ അത് കേസ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതൊക്കെ ആ ഒരു സമയത്ത് ആ കാര്യങ്ങൾ പോലെ ഇരിക്കും. അപ്പോൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് തരുന്നതാണ്. കോടതി വിധി എന്താണ്, നെക്സ്റ്റ് ഹിയറിംഗിന് കേസ് എക്സ്റ്റെൻഡ് ചെയ്തോ അല്ലെങ്കിൽ അന്തിമ വിധി വന്നോ, അതൊക്കെ ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ ചാനലിലൂടെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് തരുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളാരും കോടതി വിധിയിൽ നിന്ന് പ്രതീക്ഷിച്ചിരിക്കേണ്ട. ഓക്കെ, കോടതി വിധിയിൽ പറയുകയാണെങ്കിൽ ഒരു 90% പരീക്ഷ നടത്തും. 95% പരീക്ഷ നടത്തും. ഒരു 5% മാത്രമാണ് ചെറിയൊരു ചാൻസ് ഉള്ളത്. ആ 5% നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ആ 5% നിങ്ങൾ പ്രതീക്ഷ വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ആ റിസ്ക് എടുത്ത് നിങ്ങൾ ഇരിക്കേണ്ട. അത് ഭയങ്കര വലിയ പ്രശ്നമായി മാറും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ആരും ഇനി അതിൽ പ്രതീക്ഷ വെക്കേണ്ട. ഈ 5% നിങ്ങൾ പ്രതീക്ഷ വെച്ചിട്ട് ആ ഒരു റിസ്ക് എടുത്ത് നിങ്ങൾ ഇരിക്കാൻ പാടില്ല. നിങ്ങളെല്ലാവരും പഠിച്ചു തുടങ്ങുക. നിങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുക, നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നുള്ള ഉറപ്പാണ്. അപ്പം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, പ്ലസ് വൺ പരീക്ഷ കോടതി വിധിയിൽ ഇനി ആരും എന്ത് വേണ്ട? പ്രതീക്ഷ വെക്കേണ്ട. കോടതി വിധി വരുമ്പോൾ വരട്ടെ, അത് നമുക്ക് അനുകൂലമാണെങ്കിൽ, പ്ലസ് വൺ പരീക്ഷ നടത്തുന്ന വിധിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ട് സന്തോഷത്തോടെ പോക്കറ്റിൽ എടുത്താൽ, നേരത്തെ പറഞ്ഞാൽ തന്നെ പോക്കറ്റിലെടുത്ത് ഇടാം. അതേപോലെ തന്നെ ഇനി കോടതി വിധി പ്രതികൂലമാണെങ്കിൽ, പ്ലസ് വൺ പരീക്ഷ നടത്തണമെന്ന് തന്നെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മളെല്ലാവരും പഠിച്ചിട്ട് വരികയാണ്, അങ്ങനെ ഒരു മൈൻഡിലെടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ കാര്യങ്ങളൊക്കെ ഓർക്കുക. ബൈ.